ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ओम् वाल्मीकि रामायणत्तिल् बालकाण्डत्तिल् 69 सर्गङ्गळाण् नम्मळ् पूर्त्तियाक्कियत् अविडे ശ്രീരാമചന്ദ്രൻ ശൈവശാപത്തെ ഖണ്ഡിച്ചതും ജനകൻ പറഞ്ഞയച്ചതനുസരിച്ച് ശ്രീരാമൻ്റെ വിവാഹകർമ്മം ചെയ്യുന്നതിനായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ദശരഥൻ മിഥിലയിലെത്തിയതും ജനകൻ ദശരഥനെ സ്വീകരിച്ചതുമൊക്കെയായ ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് തത പ്രഭാതേ ജനക കൃതകർമാ മഹർഷിഭിഃ ഉവാച വാക്യം വാക്യജ്ഞ ശതാനന്ദം പുരോഹിതം. അനന്തരം പിറ്റേ ദിവസം പ്രഭാതത്തിൽ മഹർഷിമാരോടുകൂടെ എല്ലാ കർമ്മങ്ങളെയും പൂർത്തിയാക്കിയവനായ ജനകൻ പുരോഹിതനായ ശതാനന്ദനോട് ഇപ്രകാരമുള്ള വാക്യത്തെ പറഞ്ഞു. അവിടെ ജനകനെ വീണ്ടും വാക്യജ്ഞ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വാക്യത്തിൻ്റെ മർമ്മം, വാക്യപ്രയോഗം അറിയുന്നവനായ ജനകൻ പുരോഹിതനായ ശതാനന്ദനോട് ഇപ്രകാരം പറഞ്ഞു. ഭ്രാതാ മമ മഹാതേജ വീര്യവാൻ അതിധാർമ്മികഃ കുശധ്വജ ഇതി ഖ്യാത പുരീ മധ്യ വസച്ഛുഭാം വാര്യാമലകപര്യന്തം പിബൻ ഇക്ഷുമതീം നദീം സാങ്കാശ്യാം പുണ്യസങ്കാശാം വിമാനമിവ പുഷ്പകം തമഹം ദ്രഷ്ടുമിച്ഛാമി യജ്ഞഗോപ്ത സമേ മതഃ പ്രീതിം സോപി മഹാതേജ ഇമാം ഭോക്ത മയാ സഹ. എൻ്റെ മഹാതേജസ്വിയും അതിധാർമ്മികനും വീര്യവാനുമായ സഹോദരൻ കുശധ്വജൻ പുണ്യ അങ്ങേയറ്റം പുണ്യപ്രദമായ പുണ്യസങ്കാശാം അങ്ങേയറ്റം പുണ്യപ്രദമായ പുണ്യത്താൽ മനോഹരമായ
പുഷ്പകം വിമാനം ഇവ പുഷ്പക വിമാനത്തെപ്പോലെ രമ്യമായ സാങ്കാശിയാം പുരിയും സാങ്കാശിയ എന്ന പട്ടണത്തിൽ അധിവസിക്കുന്നുവല്ലോ. ആ സാങ്കാശ്യപുരിയുടെ വിശേഷണങ്ങളെ പറയുകയാണ്. വാര്യാമലക പര്യന്ത അതിശ്രേഷ്ഠങ്ങളായ നെല്ലിത്തോട്ടങ്ങളാൽ നിറഞ്ഞ ധാരാളം നെല്ലി വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഭംഗിയുള്ള ഇക്ഷുമതിയും നദിയും പിബൻ ഇക്ഷുമതിയായ മധുരജലമൊഴുകുന്ന പുഴ പരിധിയോടൊത്ത സാങ്കാശിയ എന്ന പ്രദേശത്ത് എൻ്റെ സഹോദരൻ കുശധ്വജൻ വസിക്കുന്നുണ്ടല്ലോ. മഹാതേജസ്വിയായ കുശധ്വജൻ എൻ്റെ യജ്ഞങ്ങളെ സംരക്ഷിക്കേണ്ടവനാണ്. താത്പര്യം, ശ്രേഷ്ഠങ്ങളായ യജ്ഞങ്ങൾ ഞാൻ നിർവഹിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇരുന്ന് അതിനെ സംരക്ഷിക്കേണ്ടവനാണ് എൻ്റെ സഹോദരൻ. അങ്ങനെയുള്ള കുശധ്വജനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ യജ്ഞം, വിവാഹകർമ്മം കുശധ്വജനോട് കൂടെ വേണം ഞാൻ നിർവഹിക്കേണ്ടത്. സീതയെ രാമന് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് തൻ്റെ സഹോദരനായ കുശധ്വജനോട് കൂടെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താത്പര്യം. അതുകൊണ്ട് വേഗം തന്നെ കുശധ്വജനെ വിളിക്കണം എന്ന് താത്പര്യം. ഏവമുക്തേ തു വചനേ ശതാനന്ദസ്യ സന്നിധൗ ആഗത കേചിദവ്യഗ്ര ജനകസ്ഥാൻ സമാദിശത്. ഇപ്രകാരം പുരോഹിതനായ ശതാനന്ദൻ്റെ മുമ്പിൽ വെച്ച് ജനകരാജാവ് ഇപ്രകാരം പറഞ്ഞ സമയത്ത് അവിടെ അവ്യഗ്രന്മാരായ ചിലർ വന്നു ചേർന്നു. ഈ അവ്യഗ്രന്മാരായ ചിലർ വന്നു ചേർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരല്ലാത്തവർ. ആ സമയത്ത് വേറെ ജോലികൾ ചെയ്യുന്നവർ ആ ജോലി നിർത്തി വരികയല്ല. താത്പര്യം, വലിയൊരു യജ്ഞം അവിടെ നടക്കുകയാണ്. ആ യജ്ഞത്തിൻ്റെ പരിസമാപ്തി ഘട്ടം അടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, രാജപുത്രിയുടെ വിവാഹം നടക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാം തിരക്കാണ്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ മന്ത്രിമാരും മറ്റു കാര്യകർത്താക്കളും പലവിധ ജോലികളിൽ വ്യഗ്രന്മാരായിരിക്കും. എങ്കിൽ തന്നെയും പെട്ടെന്ന് പെട്ടെന്ന് എന്താവശ്യം വരുന്നുവോ അത് കണ്ടറിഞ്ഞ് നിർവഹിക്കാൻ കുറേ പേരെ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ജോലി നൽകാതെ ആവശ്യത്തിനനുസരിച്ച് നിയോഗിക്കാൻ വേണ്ടി പലരെ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വലിയ കാര്യങ്ങൾ വിജയിക്കുന്നതിന് അനിവാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാരുടെ കുറവ്, പ്രവൃത്തിക്കാരുടെ കുറവ് എത്ര വലിയ സംവിധാനക്രമം ഉള്ളവർക്കാണെങ്കിലും നേരിടും. അതുകൊണ്ട് ആ യജ്ഞ നിർവഹണ സന്ദർഭത്തിൽ പലവിധ കർമ്മങ്ങളിൽ പലരും വ്യഗ്രരായിരുന്നെങ്കിലും അവ്യഗ്രരായി മറ്റ് കാര്യാന്തരങ്ങളിൽ ഏർപ്പെടാതെയും കുറേ പേര് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കേജിത് അവ്യഗ്രാഹ, അവ്യഗ്രന്മാരായ മറ്റ് ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്ന കുറച്ച് പേര് അവിടെ വന്നു ചേർന്നു. ജനകനാകട്ടെ അവരെ സമാധിശത് പറഞ്ഞയച്ചു. കുശധ്വജനെ വേഗം തന്നെ എത്തിക്കാൻ അവരെ പറഞ്ഞയച്ചു. ശാസനാത്തു നരേന്ദ്രസ്യ പ്രയയു ശീഘ്രവാജിഭിഹി സമാനേതും നരവ്യാഘ്രം വിഷ്ണുമിന്ദ്രാജ്ഞയാ യഥാ. അങ്ങനെ ജനകരാജാവിൻ്റെ ശാസനം മാനിച്ച് വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരകളോടുകൂടെ
സഹോദരനായ കുശധ്വജനെ കൊണ്ടുവരാൻ വേണ്ടി ദൂതന്മാർ യാത്രയായി. അവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, ഇന്ദ്രൻ്റെ ആജ്ഞയാൽ വിഷ്ണുവെ ക്ഷണിച്ചു കൊണ്ടുവരാൻ പോകുന്നത് പോലെ. ഇന്ദ്ര അനുജനാണ് വിഷ്ണു, ഇന്ദ്രൻ്റെ അനുജനായ വിഷ്ണുവെ കൊണ്ടുവരാൻ പോകുന്ന പോലെ. താത്പര്യം, അത്രയും വലിയൊരു ദേവകാര്യം നിർവഹിക്കുകയാണ് തങ്ങളെന്ന ഭവ്യമായ ഭാവത്തോടുകൂടി ദൂതന്മാർ പോയി, മന്ത്രിമാർ പോയി. സാങ്കാശ്യാദ്ദേ സമാഗത്യ ദധുസൃച്ച കുശധ്വജം ന്യവേദയൻ യഥാവൃത്തം ജനകസ്യ ച ചിന്തിതം തദ്വൃത്തം നൃപതി ശ്രുത്വാ ദൂതശ്രേഷ്ഠൈർമഹാബലൈഃ ആജ്ഞയാഥ നരേന്ദ്രസ്യ ആജഗാമ കുശധ്വജഃ സദദർശ മഹാതേജ ജനകം ധർമ്മവത്സലം. അങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് ആ ദൂതശ്രേഷ്ഠന്മാർ സാങ്കാശ്യയിൽ എത്തിച്ചേർന്നു. കുശധ്വജനെ കണ്ടു. ജനകൻ പറഞ്ഞതും ചിന്തിക്കുന്നതും അവർ വെളിപ്പെടുത്തി. അവിടെ യഥാവൃത്തം ജനകസ്യ ന്യവേദയൻ, ജനകൻ പറഞ്ഞയച്ചതിനെ യഥാവൃത്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാൽമീകി ചിന്തിതം എന്നുകൂടി ചേർത്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണത്. കുശധ്വജനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി താൻ നടത്തുന്ന യജ്ഞത്തിൽ കൂടെ നിന്ന് സംരക്ഷിക്കേണ്ടുന്ന സഹോദരനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ജനകൻ പറഞ്ഞയച്ചത്. അതോടൊപ്പം ജനകൻ്റെ ചിന്തിതം, ജനകൻ എന്താണ് വിചാരിക്കുന്നതെന്നതുകൂടി അവർ മനസ്സിലാക്കി കുശധ്വജനെ അറിയിച്ചു എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അങ്ങനെ മഹാബലശാലികളായ ശ്രേഷ്ഠന്മാരായ ദൂതന്മാരിൽ നിന്ന് മഹാരാജാവിൻ്റെ സന്ദേശത്തെ കേട്ട് വളരെ വേഗത്തിൽ കുശധ്വജൻ ജനകനരികിലേക്ക് എത്തിച്ചേർന്നു. ധർമ്മവത്സലനായ ജനകനെ കണ്ടു സഹോദരൻ. സോഭിവാദ്യ ശതാനന്ദം രാജാനം ചാപി ധാർമ്മികം രാജാർഹം പരമം ദിവ്യം ആസനം ചാധ്യരോഹത. ആ കുശധ്വജൻ ധാർമ്മികനായ രാജാവിനെയും അതിനു മുമ്പിലായി പുരോഹിതനായ ശതാനന്ദനെയും നമസ്കരിച്ച് അഭിവാദനം ചെയ്ത് ദിവ്യമായ രാജാർഹമായ ആസനത്തിൽ കയറിയിരുന്നു. സഹോദരനാണ്, അനുജനാണ്, എങ്കിലും രാജാവാണ്. അതുകൊണ്ടാണ് രാജാർഹമായ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജാവിനർഹമായ ദിവ്യമായ ആസനത്തിൽ കുശധ്വജൻ ഇരുന്നു. ഉപവിഷ്ടാവുഭൗ തൗതു ഭ്രാതരൗ അമിതൗജസൗ പ്രേഷയാമാസ ദുർവീരൗ മന്ത്രിശ്രേഷ്ഠം സുദാമനം ഗച്ഛ മന്ത്രിപതേ ശീഘ്രം ഇക്ഷ്വാകുമമിതൗജസം ആത്മജൈ സഹ ദുർദ്ധർഷം ആനയസ്വ സമന്ത്രിണം. അങ്ങനെ രാജസിംഹാസനങ്ങളിൽ ഇരുന്നവരായ ആ അമിത തേജസ്വികളായ രണ്ട് സഹോദരന്മാരും, ഭ്രാതരൗ, രണ്ട് സഹോദരന്മാരും അമിതൗജസൗ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അമിതമായ തേജസ്സോട് കൂടിയവരായ ആ രണ്ട് സഹോദരന്മാരും ഉപവിഷ്ടൗ ഇരിക്കുന്നവരായ രണ്ടുപേരും മന്ത്രിശ്രേഷ്ഠനായ സുദാമനെ
പറഞ്ഞയച്ചു, ആജ്ഞാപിച്ചയച്ചു. അല്ലയോ, മന്ത്രിപദേ പ്രധാനമന്ത്രി ആയിട്ടുള്ളവനെ, മന്ത്രിപതി പറഞ്ഞാൽ മന്ത്രിമാരുടെ പതി പ്രധാനമന്ത്രി, വേഗം തന്നെ പോയാലും അമിത തേജസ്വിയായ ദശരഥ മഹാരാജാവിനെ മക്കളോടുകൂടെ മന്ത്രിമാരോടും പുരോഹിതനോടും കൂടെ ഇങ്ങോട്ട് ആനയിച്ചാലും, ഇവിടെ തങ്ങളുടെ പ്രധാനമന്ത്രിയെ പറഞ്ഞയക്കുകയാണ് ദശരഥനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. മക്കളോടുകൂടെ ദശരഥനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയെ നിയോഗിച്ചു ജനകൻ. ഔപകാര്യം സഗത്വാതു രഘൂണാം കുലവർദ്ധനം ദദർശ ശിരസാ ചൈനം അഭിവാദ്യേതമബ്രവീത്. ആ സുദാമനൻ എന്ന പ്രധാനമന്ത്രി ഇപ്രകാരം രാജാവിൻ്റെ ആജ്ഞ ലഭിച്ച ഉടനെ നേരെ രഘുവംശത്തിൻ്റെ മഹിമയെ വളർത്തുന്നവനായ ദശരഥനെ ചെന്ന് മുഖം കാണിച്ചു, ശിരസ് കുനിച്ച് അഭിവാദനം ചെയ്തു നമസ്കരിച്ചു. എന്നിട്ട് ദശരഥനോട് പറഞ്ഞു, അയോധ്യാധിപതേ വീര വൈദേഹോ മിഥിലാധിപഹ സത്വാം ദ്രഷ്ടും വ്യവസിത സോപാധ്യായ പുരോഹിതം. അല്ലയോ, അയോധ്യയുടെ അധിപതിയായ വീര, മിഥിലയുടെ മഹാരാജാവായ ജനകൻ അങ്ങയെ കാണുവാൻ തയ്യാറായിരിക്കുകയാണ്. ഉപാധ്യായനോടും മറ്റു പുരോഹിതന്മാരോടും കൂടെ അങ്ങയെ കാണുവാൻ ജനകൻ തയ്യാറായിരിക്കുന്നു. ഇവിടെ ഓരോ രാജാക്കന്മാർക്കും അതത് രാജ്യത്തിനുള്ളിൽ മറ്റ് രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഒക്കെ സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളുണ്ടാവും. ആ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. അപ്പം നേരത്തെ തൻ്റെ രാജ്യത്തിലേക്ക്, മിഥിലയിലേക്ക് ദശരഥൻ എത്തിച്ചേർന്ന സമയത്ത് ജനകൻ നേരിട്ട് പോയി പാദപൂജ ചെയ്ത് സ്വീകരിച്ചു. അങ്ങനെ അവർക്ക് നിവേശസ്ഥാനം കൊടുത്തു. അത് കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് നേരിട്ട് പോയിട്ടല്ല ക്ഷണിക്കുന്നത്, പ്രധാനമന്ത്രിയെ പറഞ്ഞയച്ചിട്ടാണ് ക്ഷണിക്കുന്നത്. അത് അവിടുത്തെ ആ രാജ്യത്തിലെ മര്യാദ അങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെതായ ചില പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും. ആ മര്യാദയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ബഹുമാനപൂർവ്വം പ്രധാനമന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ചു. മന്ത്രി ശ്രേഷ്ഠവച ശ്രുത്വ രാജാ സർഷിഗണസ്തദാ സബന്ധുരഗമത്തത്ര ജനകോ യത്ര വർത്തതേ. ആ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കേട്ട് രാജാവ് ദശരഥൻ ബന്ധുക്കളോടും ഋഷിഗണങ്ങളോടും കൂടെ ജനകനിരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചെന്നു. രാജാ ച ജനക ശ്രീമാൻ രാജരാജം സഹാനുജ പ്രത്യുദ്ഗമ്യ പ്രഹൃഷ്ടാത്മാ പ്രവേശ്യ ഗൃഹമർഹയത്. രാജാവായ ജനകൻ തൻ്റെ അനുജനായ കുശധ്വജനോടുകൂടെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പരമമായ ആനന്ദത്തോടും ബഹുമാനത്തോടും കൂടെ ദശരഥനെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സ രാജാ മന്ത്രി സഹിത സോപാധ്യായ സ ബാന്ധവ വാക്യം വാക്യവിദാം ശ്രേഷ്ഠോ
വൈദേഹമിതമബ്രവീത്. തൻ്റെ മന്ത്രിമാരോട് കൂടിയവനും ഗുരുനാഥനോട് കൂടിയവനും എല്ലാ ബന്ധുക്കളോടും കൂടിയവനുമായ ദശരഥ മഹാരാജാവ് വിദേഹരാജാവായ ജനകനോട് ഇപ്രകാരം പറഞ്ഞു. വിദിതം തേ മഹാരാജ ഇക്ഷ്വാകുകുലദൈവതം വക്താ സർവേഷു കൃത്യേഷു വസിഷ്ഠോ ഭഗവാൻ ഋഷി. അല്ലയോ മഹാരാജാവേ, ഇക്ഷ്വാകുകുലത്തിൻ്റെ മുഴുവൻ ഗുരുനാഥൻ വസിഷ്ഠനാണെന്നും ആ ഭഗവാൻ വസിഷ്ഠനാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കൃത്യങ്ങളിലും വക്താവ്, എല്ലാ കൃത്യങ്ങളും ആലോചിച്ച് ഉപദേശിക്കുന്ന ആള്, ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് വിധിക്കുന്ന ആള്, ഓരോന്നും ചെയ്യേണ്ടുന്ന രീതിയെ ഉപദേശിക്കുന്ന ആള് ഞങ്ങളെ സംബന്ധിച്ച് വസിഷ്ഠനാണെന്ന് ഉള്ളത് തേ വിദിതം, അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. ഇതാണ് ആദ്യമായി സംഭാഷണം ആരംഭിച്ചുകൊണ്ട് ദശരഥൻ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വയം മഹാരാജാവാണ് ദശരഥൻ. മിഥിലയുടെ മഹാരാജാവിനോട് കൂടെയാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ വിവാഹകാര്യത്തെ സംബന്ധിച്ചാണ് തുടർ നടപടി വേണ്ടത്. ഇതെല്ലാം ദശരഥൻ അറിയാം. എന്നാൽ അത്തരം സംഭാഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി പറയുന്ന വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളുടെ കുലത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉപദേശിക്കുന്നവനും പറയുന്നവനും വസിഷ്ഠ മഹർഷിയാണ്, ഭഗവാൻ വസിഷ്ഠനാണെന്നുള്ളത് അങ്ങേക്ക് അറിയാമല്ലോ. നോക്കൂ, ഒരു മഹാരാജാവിൻ്റെ ഭാവത്ത് പോലും, അല്ലെങ്കിൽ ആ ഭാവത്തിലിരിക്കുമ്പം പോലും അന്തർഭവിച്ചിരിക്കുന്ന വിനയവും അഥവാ ഗുരുനാഥൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള സമ്പ്രദായവും എത്രമാത്രമാണ് പാലിക്കപ്പെടുന്നതെന്നുള്ളത്, അനുവർത്തിക്കപ്പെടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തമ ദൃഷ്ടാന്തമാണിത്. ശ്രദ്ധിക്കുക, രാജാക്കന്മാർ ഭരണാധികാരികൾ എപ്പോഴും എല്ലാ കൃത്യങ്ങളെയും നിർവഹിച്ചിരുന്നത് ഗുരുനാഥൻ്റെ ബ്രഹ്മതേജസ്സിൻ്റെ ഉപദേശമനുസരിച്ചാണ്. ഈ ബ്രഹ്മതേജസ്സിൻ്റെയും ക്ഷാത്രവീര്യത്തിൻ്റെയും ചേർച്ച കൊണ്ടാണ് രാജ്യം സുരക്ഷിതമായി നിലനിന്നിരുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് ഭാരതത്തിൻ്റെ പൈതൃകം. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുതാത്തതാണ്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ദശരഥൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പറയേണ്ട ആൾ, അനുവദിക്കേണ്ട ആൾ വസിഷ്ഠ മഹർഷിയാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. വിശ്വാമിത്രാഭ്യനുജ്ഞാത സഹ സർവൈർമഹർഷിഭിഹി ഏഷ വക്ഷ്യതി ധർമാത്മാ വസിഷ്ഠോ മേ യഥാക്രമം. അവിടെ മറ്റൊരു വളരെ ശ്രദ്ധേയമായ വിഷയമുള്ളത്, തങ്ങളെ സംബന്ധിച്ച്, ഇക്ഷ്വാകു വംശത്തെ സംബന്ധിച്ച്, ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ച് വക്താവും ഗുരുവുമെല്ലാം വസിഷ്ഠനാണ്. അത് ശരി തന്നെ. പക്ഷെ ഇപ്പോൾ വസിഷ്ഠൻ ഒറ്റയ്ക്കല്ല, വിശ്വാമിത്രനെപ്പോലുള്ള മഹാത്മാവ് കൂടെയുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയാണ് വന്നിട്ടുള്ളത് രാമലക്ഷ്മണന്മാർ. അതുകൊണ്ട് തന്നെ വസിഷ്ഠനെ ആദരപൂർവം പ്രതിപാദിക്കുന്നത് വിശ്വാമിത്രൻ്റെ മഹിമയെക്കൂടി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കണം. അത് സമ്പ്രദായമാണ്. ഏതൊരു ഗുരുനാഥൻ്റെയോ മഹാത്മാവിൻ്റെയോ മഹിമയെ നമ്മൾ പറയുമ്പോൾ അത് സമാനമായി ആദരിക്കപ്പെടേണ്ട മറ്റു മഹാന്മാരുടെ മഹിമയെ വിസ്മരിച്ചുകൊണ്ടോ താഴ്ത്തിക്കൊണ്ടോ ആവരുത്.
പലപ്പോഴും അതൊക്കെ നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പങ്ങളാണ്. അങ്ങനെ വന്നാൽ അവിടെ പൂജ്യ പൂജക വ്യതിക്രമം എന്നുള്ള മഹാദോഷം വന്നു ചേരും. അതുകൊണ്ട് വസിഷ്ഠനെ ഉയർത്തി കാണിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ ദശരഥൻ പറയുകയാണ്, വിശ്വാമിത്രാഭ്യനുജ്ഞാത, വിശ്വാമിത്രനാൽ അനുജ്ഞാതനായിട്ട് വിശ്വാമിത്രൻ്റെ കൂടെ സമ്മതത്തോടുകൂടി സർവമഹർഷിമാരുടെയും മധ്യത്തിൽ ഈ ധർമാത്മാവായ വസിഷ്ഠൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ വംശത്തിൻ്റെ പാരമ്പര്യം ഇതൊക്കെ വസിഷ്ഠൻ പറയുന്നതാണ് എന്ന് ദശരഥൻ ആ സഭയിൽ വെച്ച് ജനകനോട് പറഞ്ഞു. ഇവിടെ വസിഷ്ഠനെയും വിശ്വാമിത്രനെയും ഒരുപോലെ ആദരിക്കുകയും ഗുരുനാഥന്മാരാണ് കാര്യങ്ങൾ പറയേണ്ടതെന്നുള്ള വിഷയത്തെ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഈ പ്രയോഗത്തിലൂടെ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ഓ